സമരത്തിനും ആത്മഹത്യ നാടകത്തിനും പിന്നിൽ രമേശ് ചെന്നിത്തല അക്രമ സമരം ആസൂത്രണം ചെയ്തത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകളിലെ യു ഡി എഫ് അനുകൂല ഭാരവാഹികളുടെ രഹസ്യ യോഗം ചേർന്നുവെന്ന വിവരങ്ങൾ സമരം ശക്തമാക്കാനും ചെന്നിത്തല നിർദ്ദേശം നൽകി. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് മുൻപാണ് രഹസ്യ യോഗം ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചെന്നിത്തലയെ പ്രൊമോട്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പി ആർ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ രഹസ്യ യോഗം ചേർന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഐശ്വര്യ കേരള യാത്രയ്ക്ക് തൊട്ടുമുമ്പായിരുന്നു റാങ്ക് ലിസ്റ്റ് പ്രശ്നം ചർച്ച ചെയ്യാനെന്ന പേരിൽ രഹസ്യ യോഗം വിളിച്ചു ചേർത്തത്. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അടക്കം വിവിധ മേഖലകളിലെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. രഹസ്യ യോഗം വിളിച്ചു ചേർത്തതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ശക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവിന് പുറമെ എറണാകുളത്തു നിന്നുള്ള കോൺഗ്രസ് എം എൽ എയും കെ പി സി സി ഭാരവാഹിയും യോഗത്തിൽ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കണമെന്നും ബാക്കി തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും യോഗത്തിൽ ഉറപ്പു നൽകി. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. സർക്കാരിന്റെ അവസാന കാലത്ത് സമാനമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു പി ആർ ഏജൻസി നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെയും യോഗം ചേർന്നതായാണ് സൂചന. പ്രതിഷേധങ്ങൾ അക്രമ സമരങ്ങളിലേക്ക് മാറണം. പിന്നീട് സമരത്തിന് പിന്തുണയുമായി കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകൾ പരസ്യമായി രംഗത്തെത്തും. തുടർന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ സമരമായി കാര്യങ്ങൾ മാറും. അക്രമ സമരങ്ങൾ ക്രമസമാധാന വിഷയമാക്കി സർക്കാരിന് വെല്ലുവിളി തീർക്കണം. സർക്കാരിന് അനുകൂലമായ ജനവികാരം ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പി ആർ ഏജൻസി നൽകിയ നിർദ്ദേശം. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്രമ സമരങ്ങൾക്കായി രമേശ് ചെന്നിത്തല തന്നെ രഹസ്യ യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.